ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഗീതു മയങ്ങിക്കിടക്കുകയാണ്. ഗീതുവിനെ കണ്ടുകൊണ്ട് ഗോവിന്ദനും ഡ്രൈവറും അങ്ങോട്ട് വരിക. വണ്ടിയിൽ നിന്നും ഗോവിന്ദ് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടി ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗീതു ഗീതു എന്നും പറഞ്ഞ് കുറേ വിളിച്ചു. പക്ഷേ ഗീതു എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ തന്നെ ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞ് ഗോവിന്ദൻ ഗീതുവിനെ തൂക്കിയെടുത്ത് കാറിനകത്ത് കിടത്തുകയാണ്. അതിനുശേഷം അവർ വീട്ടിലെത്തി. വീട്ടിലെത്തിയതും ഗീതുവിൻ്റെ അവസ്ഥ കണ്ട് ഭദ്രൻ, അയ്യോ എൻ്റെ മോൾക്ക് എന്ത് പറ്റി, എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് എന്നും ചോദിക്കുകയാണ്. ആ ഒന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ ഗീതുവിനെ ഇത്തിരി റെസ്റ്റ് എടുക്കാൻ വിട്, ഗീതു ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ, വാ ഗീതു എന്നും പറഞ്ഞ് ഗീതുവിനെ താങ്ങി പിടിച്ച് അകത്തേക്ക് കൊണ്ട് സോഫയിലിരുത്തുകയാണ്. അപ്പോൾ വിലാസിനെ മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സോഫയിലിരിക്കുന്ന ഗീതുവിനെ വിലാസിനെ കണ്ടില്ല, ഗോവിന്ദനെ മാത്രം കണ്ടുള്ളൂ. ആഹാ, മരുമോൻ എപ്പോഴാ വന്നേ എന്നും വിലാസിനയുടെ ചോദ്യം കേട്ട് ഭദ്രൻ, എടി നീ നിൻ്റെ മരുമോനെ മാത്രമേ കണ്ടുള്ളോ, ദേ സോഫയിലിരിക്കുന്ന ഗീതുവിനെ നോക്കടി, നമ്മുടെ മോളെ, അവൾക്ക് എന്തോ പറ്റി. അയ്യോ എൻ്റെ മോക്ക് എന്താ പറ്റിയേ എന്നും ചോദിച്ച് ഗീതു ചോദിക്കുകയാണ്. ആ സോറി, വിലാസിനെ ചോദിക്കുകയാണ് ഗീതുവിനോട്. അത് കേട്ടതും ഗീതു, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്. അതെ ദേ ഗീതുവിനൊന്നും സംഭവിച്ചിട്ടില്ല, വെറുതെ ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനം പറയുക, ഇല്ല എൻ്റെ മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എൻ്റെ മോളെ നീ കാർ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇടിച്ചോ. ഏയ് ഇല്ല, അങ്ങനൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പിന്നെ എന്താ സംഭവിച്ചത്? അപ്പോൾ ഗോവിന്ദ് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കാർ ഓടിച്ച് വന്ന ഗീതുവിൻ്റെ വണ്ടിക്ക് മുന്നിൽ ഒരു കാർ ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പെണ്ണ് ഇറങ്ങി വന്ന് ഗീതുവിൻ്റെ മുഖത്ത് സ്പ്രേ അടിപ്പിച്ച് മയക്കി കിടത്തി ഗീതുവിനെ ഉപദ്രവിക്കാൻ നോക്കിയതാ. അപ്പോൾ വിലാസിനെയും ഭദ്രനെയും ഞെട്ടിപ്പോയി. അപ്പോൾ ഭദ്രൻ ആലോചിക്കുകയാണ്, ഏ പെണ്ണോ, പെണ്ണാണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ ഒട്ടും സംശയിക്കേണ്ട, അത് അവൾ തന്നെയായിരിക്കും, ആ കിഷോറിൻ്റെ പെങ്ങള് ശ്രീജ. അന്ന് അവൾ ഇവിടെ വന്നിരുന്നു, ഒരുപാട് വെല്ലുവിളിച്ചതാ. അവൾ തന്നെയായിരിക്കും എൻ്റെ മോളെ ഉപദ്രവിക്കാൻ നോക്കിയതും അന്ന് രാത്രി എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മോളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതും. ഗീതുവിനെ കിട്ടൂലെന്നായപ്പോൾ അവൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത് കേട്ടതും ഗീതു പറയാൻ തുടങ്ങി, ഏയ് അതെങ്ങനെ ശരിയാകും, അതിന് കിഷോർ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കിഷോറിനെല്ലാം നന്നായിട്ട്. അപ്പോഴേക്കും ഗോവിന്ദ് ഗീതുവിനെ നോക്കുക. അപ്പോൾ ഗീതുവിന്, അയ്യോ ഞാനിപ്പോൾ പറഞ്ഞു പോയ പ്രശ്നമാവുമല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഏയ് കിഷോറിനറിയാമല്ലോ എൻ്റെ സമ്മതം ഇല്ലാണ്ട് എന്നെ തട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ലാന്ന്, പിന്നെ എന്തിനാണ് കിഷോർ അങ്ങനെ ചെയ്യുന്നത് എന്നും പറയുകയാണ്. അത് കേട്ടതും, അതും ശരിയാണ്, ആ ഇനി ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, ഗീതു നീ പോയി റെസ്റ്റ് എടുക്ക്, ബാക്കിയുള്ള കാര്യം എന്താണെന്ന് ഞാൻ നോക്കിക്കോളാം. മോനെ ഗോവിന്ദ, ദേ കല്യാണം മുടക്കാൻ പല ആൾക്കാരും ചുറ്റിനുമുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം, കല്യാണത്തിൻ്റെ കാര്യം അറിയാമല്ലോ. ഒരു പേടിയും വേണ്ട, ഈ കല്യാണം ഞാൻ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കും, നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ അവിടെ നിന്നും പോവുകയാണ്. ഗോവിന്ദൻ പോയി കഴിഞ്ഞതും വിലാസിനെയും ഭദ്രനും, ഷോ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു, എൻ്റെ മോളെ ഉപദ്രവിക്കാൻ നോക്കിയതേ, അവളെ ആദ്യം ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഭദ്രനെയാണ്. ഭദ്രൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല ഭംഗിയുള്ള പണക്കാരുടെ ഡ്രസ്സൊക്കെ ഇട്ട് ടാക്സിയിൽ ഇങ്ങനെ കയറിയിരുന്ന് ഗോവിന്ദൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ ചെന്നതും നമ്മുടെ ഡ്രൈവർ, ദേ വീടെത്തി, ഇതാണ് വീട്. അപ്പോൾ ഡ്രൈവറിനോട്, നീ വന്ന് ഈ കാറിൻ്റെ ഡോറ് തുറന്ന് പിടിക്കടാ. അപ്പോൾ കാർ ഡ്രൈവർ, ഓ ഇതൊക്കെ സഹിക്കേണ്ട ഒരവസ്ഥ എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഭദ്രൻ അതിൽ നിന്ന് ഇറങ്ങിയ സമയം ഭദ്രൻ ഓർമ്മ വന്നത് അതാണ്. അതെ, മാധവൻ അന്ന് അവൻ നെഞ്ചത്ത് ചവിട്ടിയ ആ രംഗം, പോലീസുകാരുടെ കയ്യിൽ നിന്നിട്ടും തൻ്റെ നെഞ്ചത്ത് ചവിട്ടി തന്നെ തെറിപ്പിച്ച് ആ വേദന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ നെഞ്ചിനകത്തുണ്ട്. എടാ മാധവ, നിന്നെ ചതിക്കാൻ ദേ ഇപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുക. നീ എന്താ കരുതിയേ ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് കയറില്ലെന്നോ? കണ്ടില്ലേടാ വിധി മാറി മറിഞ്ഞത് കണ്ടില്ലേ? ദേ നീ അവൻ്റെ അച്ഛനായിരിക്കും, എന്നാ ഞാൻ അവൻ്റെ അമ്മായി അച്ഛനാ എന്നും പറഞ്ഞ് ഭദ്രൻ അകത്ത് കയറി കോളിംഗ് ബെല്ലടിച്ചു. കോളിംഗ് ബെല്ലടിച്ചതും രേഖയാണ് വാതിൽ തുറന്നത്. ഹാ, എന്തായാലും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നി, ഇതിപ്പോൾ നമ്മുടെ കൂടെ വീടല്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിപ്പോകുന്നത് എന്നും പറഞ്ഞ് ഭദ്രൻ അകത്തേക്ക് കയറി. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഓടി വരിക. എന്താ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നും ഗോവിന്ദൻ ചോദിക്കുകയാണ്. അത് കേട്ടതും, ഹാ നമ്മളിപ്പോൾ ബന്ധുക്കളല്ലേ ഗോവിന്ദ, അതുകൊണ്ടൊന്ന് വരാമെന്ന് കരുതി. ആ പിന്നെ കല്യാണമൊക്കെ നടക്കാൻ പോകുമല്ലേ, കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് തോന്നി. എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, എപ്പോഴാണ് ഈ കല്യാണമൊക്കെ നടക്കാൻ പോകുന്നത്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, താൻ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട. അപ്പോഴേക്ക് രാധികാമ്മയെ എത്തി. എന്താ ഭദ്ര, എന്തിനാ ഇപ്പോൾ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നത് എന്നും രാധിക ചോദിക്കുകയാണ്. അയ്യോ രാധികാമ്മേ, എനിക്ക് വലിഞ്ഞു കയറി വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ദേ ഇതിപ്പോൾ എൻ്റെയും കൂടെ വീടല്ലേ,
എൻ്റെ മോൾ ഇങ്ങോട്ടല്ലേ മരുമോളായിട്ട് വരാൻ പോകുന്നേ, അപ്പം ഞാനിവിടെ നിൽക്കുന്നതിൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുക. ഭദ്ര, വന്ന കാര്യം പറഞ്ഞിട്ട് മര്യാദയ്ക്ക് തിരിച്ചു പോകാൻ നോക്ക്. എൻ്റെ ഗോവിന്ദൂഞ്ഞെ, എനിക്കതൊന്നുമല്ല പ്രശ്നം. എങ്ങനെയാണ് കല്യാണം നടത്തുന്നത്? ദേ എനിക്ക് ആകെ ഉള്ളൊരു മോനും മോളുവാ. അവരുടെ വിവാഹം നല്ല അതിമനോഹരമായിട്ട് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചോദിക്കുമല്ലേ. പറ ഗോവിന്ദ, എങ്ങനെയാ കല്യാണം നടത്താൻ പോകുന്നത് എന്നും ചോദിക്കുകയാണ്. അതെ, നിങ്ങളുടെ മോൾക്ക് വേണ്ടിയല്ല ഈ കല്യാണം നടത്തുന്നത്, എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാ, അതെ ഇവൾക്ക് വേണ്ടി എന്നും പറഞ്ഞ് പ്രിയയെ ചേർത്ത് പിടിക്കുകയാണ്. ആഹാ, പ്രിയമോളോ, മോക്ക് സുഖമല്ലേ? നിനക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ. ശ്രദ്ധിക്കേണ്ട സമയം ഇപ്പോൾ. ദേ, നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കണ്ണ് എപ്പോഴും ഉണ്ടാവും, നിനക്ക് ഒരു കുറവും ഉണ്ടാവില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് ഭദ്രം പറയുകയാണ്. അത് കേട്ടതും ഗോവിന്ദ്, പ്രിയയുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, നിങ്ങൾ വന്ന കാര്യം പറയാനാണ് പറഞ്ഞത്. ഗോവിന്ദേ, ആദ്യം ഞാൻ അറിയട്ടെ കല്യാണം എങ്ങനെ നടത്തുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ദിവസം ഗീതുവിൻ്റെ കല്യാണം അല്ല എനിക്ക് പ്രാധാന്യം, എനിക്ക് എൻ്റെ പെങ്ങളുടെ കല്യാണം നല്ല അന്തസ്സായിട്ട് നടത്തണം, നാടറിയേ നാലാളറിയേ നടത്തണം. അതുകൊണ്ട് ഗീതുവിൻ്റെ കല്യാണം ഒപ്പം നടക്കുന്നേ ഉള്ളൂ എന്നും. ആ മതി, അത്രയും മതി, എൻ്റെ ഗീതുമോളുടെ കല്യാണവും ഒട്ടും കുറവില്ലാതെ നടത്തിയാൽ മതി എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും ഹാ, ഗീതുവിൻ്റെ കല്യാണം ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തതുപോലെയായിരിക്കും ഞാൻ നടത്താൻ പോകുന്നത്. ഒരു പക്ഷെ ഗീതുവിൻ്റെ കല്യാണം നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ട്വിസ്റ്റ് തന്നെയായിരിക്കും, ഒരു ഞെട്ടിക്കുന്ന അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് പറയുകയാണ്. ആ മതി, അത്രയും കേട്ടാൽ മതി, എനിക്ക് വേറെ ഒന്നും അറിയണ്ട. ആ എന്തായാലും എനിക്ക് സന്തോഷമായി, എൻ്റെ മക്കൾ രണ്ടുപേരും നല്ല അന്തസ്സുള്ളൊരു കുടുംബത്തിലേക്കാണല്ലോ വരുന്നത്, അതിൻ്റെ സന്തോഷം എനിക്കുണ്ട് ഗോവിന്ദേ. ഇനിയിപ്പോൾ അത് പറയാനൊന്നും എനിക്കിതില്ല, അത്രയ്ക്ക് സന്തോഷം. എന്നാൽ ഞാൻ വരട്ടെ എന്നും പറഞ്ഞ് ഭദ്രൻ അങ്ങോട്ട് പോയി. ഭദ്രൻ പോയി കഴിഞ്ഞതും ഗോവിന്ദൻ വെളിയിൽ പോവുക, എന്നിട്ട് ഫോണെടുത്ത് സംസാരിക്കുകയാണ്. ഹലോ കിരൺ, ആ സാർ പറയൂ സാർ എന്നും പറഞ്ഞ് കിരൺ വിളിക്കുക, ഗോവിന്ദനോട് സംസാരിക്കുക. വളരെ കുറച്ച് കാലം കൊണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ താനെടുത്ത പേര് ഒന്നും അത്ര മോശമല്ല, നല്ല പേരാണല്ലോ തനിക്ക്. പിന്നെ ഞാൻ മാത്രമല്ല സാർ, എൻ്റെ വൈഫ് കല്യാണിയും ഇൻറ്റീരിയർ വർക്കിലും ഇടിക്കുക, അറിഞ്ഞു? കല്യാണിയെക്കുറിച്ചും കേൾക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട്. ആ പിന്നെ ഇപ്പം ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? എൻ്റെ അനിയത്തി പ്രിയയുടെ കല്യാണമാണ്. ആ പ്രിയയുടെ കല്യാണമല്ല, സാറിൻ്റെ കല്യാണമാണ് തിളങ്ങി നിൽക്കുന്നത് എന്നും കിരൺ. അത് കേട്ടതും നമ്മുടെ ഗോവിന്ദൊന്ന് ഞെട്ടി. ദൈവമേ, എൻ്റെ കല്യാണം നാടറികെ പാട്ടായല്ലോ എന്നും ഗോവിന്ദനിങ്ങനെ ആലോചിക്കുക. ആ അത് പിന്നെ വേറെ ഒരു ഇതാണ് കിരൺ, പിന്നെ എനിക്ക് വരാനൊന്നും നേരമില്ല, അപ്പോൾ കുടുംബസമേതം എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് അവിടെ ഉണ്ടാവണം കേട്ടോ എന്നും കിരണിനെയും കല്യാണിയെയും ഗോവിന്ദ് മാധവൻ ക്ഷണിക്കുകയാണ്. അത് കേട്ടതും ദേ കല്യാണി എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് സാർ, പറഞ്ഞോ എന്നും പറഞ്ഞ് കല്യാണിയുടെ കയ്യിലേക്ക് സ്പീക്കർ ഓൺ ചെയ്ത് ഫോണ് കൊടുക്കുക. ആ കല്യാണി, മോളെ നിൻ്റെ വർക്കുകളും നീ ചെയ്യുന്ന ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, നന്നായിട്ടുണ്ട് മോളെ, അസലായിട്ടുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ സമയമില്ല, പിന്നെ ഇൻവിറ്റേഷൻ തരാനൊന്നും വരാൻ നേരമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ മൊബൈലിലൂടെ വിളിക്കുന്നത്, ഒന്നും തോന്നരുത് കേട്ടോ. ദേ കുടുംബത്തോടൊപ്പം കല്യാണത്തിന് വരണം. അത് കേട്ടതും കല്യാണി തലയാട്ടുകയാണ്. ആ കല്യാണി സമ്മതിച്ചിട്ടുണ്ട് സാർ, ഞങ്ങളുണ്ടാവും അവിടെ വിവാഹത്തിന്, വിവാഹം പൊടി പൊടിക്കാൻ എന്നും നമ്മുടെ കിരൺ. അത് കേട്ടതും ദേ പിന്നെ കിരണിൻ്റെ പെങ്ങൾ സോണിയുടെ നമ്പർ എൻ്റെ കയ്യിലില്ല, ആ കുട്ടിയും കൂടെ കൊണ്ടുവരണേ, തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും, കല്യാണത്തിന് ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഉണ്ടാവും എന്നും നമ്മുടെ കിരൺ ഗോവിന്ദന് വാക്ക് കൊടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കിരണും കല്യാണിയും കൂടെ സംസാരിക്കുക. അപ്പോൾ ഗോവിന്ദ് സാറിൻ്റെ കല്യാണത്തിന് നമുക്ക് പോകാം അല്ലേ കല്യാണി? ആ എന്നും പറഞ്ഞ് കല്യാണിയും തലയാട്ടുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. പക്ഷേ ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഗീതു, എനിക്ക് പേടിയാവുന്നു കിഷോർ, നാളത്തെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്ത ടെൻഷൻ, കല്യാണ പന്തലിൽ ഞാൻ മിസ്സിങ് ആവുന്നു, ഞാൻ കിഷോറിനെ കല്യാണം കഴിക്കണമെന്നൊക്കെ ഗോവിന്ദ് സാറ് പറയുന്നുണ്ട്, പക്ഷെ ഓരോ ദിവസം പോകും തോറും എൻ്റെ മനസ്സ് പെടപെടാ ഇടിക്കുന്നു, ഈ വിവാഹം എങ്ങനെയെങ്കിലും നടന്നു പോയാൽ എന്ത് ചെയ്യും എന്നും നമ്മുടെ ഗീതു സങ്കടപ്പെട്ട് ചോദിക്കുക. അത് കേട്ടതും ഹാ, അങ്ങനെയൊക്കെ നടക്കുമോ? നമ്മുടെ വിവാഹമല്ലേ നടക്കുകയുള്ളൂ, ഗോവിന്ദ് സാർ അതിനു തന്നെയല്ലേ തീരുമാനിച്ചിരിക്കുന്നത്. ആണ്, പക്ഷെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ എനിക്ക് കല്യാണ മണ്ഡപത്തിൽ നിന്നും വരാൻ പറ്റിയില്ലെങ്കിൽ കിഷോർ എന്ത് ചെയ്യും? എൻ്റെ ഗീതു, പ്രിയയുടെയും വിനോദിൻ്റെ വിവാഹം വെച്ച് എനിക്ക് എന്തോരം നേട്ടങ്ങളോ ഉണ്ടായത്. ഗോവിന്ദ് സാർ എനിക്ക് എന്തൊക്കെ ഭാഗ്യം തന്നത്, ഒരു ജോലി തന്നു, വീട് തന്നു, അങ്ങനെ പലതും തന്നു. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഗോവിന്ദ് സാറിനെ സംശയിക്കാൻ പാടില്ല കിഷോർ എന്ന ഗീതു എന്നൊക്കെ കിഷോർ പറയുക. അത് കേട്ടതും നമ്മുടെ ഗീതു, ഓഹോ, അപ്പോൾ കിഷോറിന് പ്രിയയുടെയും വിനോദിൻ്റെയും വിവാഹം മൂലം കിട്ടുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കാനുള്ളതല്ലേ, എന്നെക്കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല അല്ലേ കിഷോർ? ആ ഞാൻ അതാണോ പറഞ്ഞത്, നിന്നെ എനിക്ക് വിടാൻ പറ്റുമോ? ദേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ വിവാഹം നടക്കാൻ പോകുന്നത് അതിലൊരു സംശയവും വേണ്ട, ഗോവിന്ദ് സാർ മുന്നിൽ നിന്ന് നമ്മുടെ ഈ കല്യാണം നടത്തി തരും. പക്ഷേ എനിക്ക് പേടിയാവുന്നു
കിഷോർ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ വിവാഹത്തോടെ അവർക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവരൊന്ന് ചിന്തിക്കുന്നു പോലുമില്ല. അവരുടെ മനസ്സ് മുഴുവനും അവർക്ക് സൗഭാഗ്യങ്ങൾ കിട്ടണം, കൈ നിറയെ പണം കിട്ടണം, അങ്ങനെ പല കാര്യങ്ങളാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല കിഷോർ. കല്യാണം നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ അവിടെ നിന്ന് മിസ്സിംഗ് ആവണം. എൻ്റെ മിസ്സിങ്ങിലായിരിക്കണം കല്യാണ മണ്ഡപം ഇളകി മറിയേണ്ടത്. പക്ഷേ ഗീതു, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ കിഷോർ? ഈ കല്യാണം നടക്കുന്ന സമയത്ത് വിനോദ് പ്രിയയുടെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗീതുവിന് അവിടെ നിന്ന് മിസ്സാവാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചേച്ചിയെ കാണാതെ കല്യാണം കഴിക്കില്ല, താലി കെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതും ഒരു കഷ്ടമാണ്. അതുവരെയും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. പക്ഷേ രണ്ടുപേരുടെയും വിവാഹം ഒരുമിച്ച് നടക്കണമെന്നെങ്ങാനും അവിടെയുള്ളവർ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാനാകെ പെട്ടുപോകുമല്ലോ കിഷോർ എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അല്ല ഗീതു, നിനക്കും ഗോവിന്ദ് സാറിൻ്റെ കല്യാണം കഴിച്ചാൽ നല്ല നേട്ടങ്ങളും ഉണ്ടാവും. അവർ ചിന്തിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഞാനേ ഒരു ആത്മാർത്ഥമായിട്ടുള്ള മറുപടിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ കിഷോറും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴുണ്ടല്ലോ ഒരുപാട് വേദനയുണ്ട് കിഷോർ. എൻ്റെ അച്ഛനെയും അമ്മയെയും പോലെ കിഷോറും ഗോവിന്ദ് സാറിൻ്റെ പണത്തെയും ഗോവിന്ദ് സാറിനെ കല്യാണം കഴിച്ചാൽ എനിക്ക് കിട്ടാവുന്ന സൗഭാഗ്യത്തെയും കുറിച്ചാണോ ചിന്തിക്കുന്നത്? എനിക്കതൊന്നും വേണ്ട. എൻ്റെ പേടി മുഴുവനും ഇത്രയും നാളും ഞാനുണ്ടാക്കി വെച്ച എൻ്റെ സ്നേഹം, കിഷോറിനോടുള്ള എൻ്റെ കരുതൽ എല്ലാം നഷ്ടപ്പെടുമെന്ന് മാത്രമാണ്. അപ്പോൾ കിഷോർ ഗീതുവിൻ്റെ കൈ പതുക്കെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് വിഷമിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മുടെ വിവാഹമേ നടക്കൂ. ഗോവിന്ദ് സാറ് തന്ന വാക്ക് ഒരിക്കലും തെറ്റില്ല. നീ ധൈര്യമായിട്ടിരിക്കുമോളെ എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ ആശ്വസിപ്പിക്കുകയാണ്. ഗീതു കരയുവാണ്, പേടിച്ച് വരച്ചിട്ട് കരഞ്ഞ് കരഞ്ഞ്. ഗീതു ഒരു വഴിയായി എന്ന് തന്നെ പറയാം. എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ട് കാര്യമില്ല. ഗീതുവിന് നല്ല സങ്കടമുണ്ട്. ഈ കല്യാണം നാളത്തെ മെഗാ എപ്പിസോഡ്. കല്യാണം ആരോടൊപ്പം നടക്കും? പ്രേക്ഷക മനസ്സുകൾ കാത്തിരുന്ന ആ കല്യാണം വന്ന് അടുത്തെത്തി. പക്ഷേ കിരണും കല്യാണിയും പല സീരിയൽ നടന്മാരും നടികളും ഒന്നു ചേരുന്ന ആ വിവാഹ പന്തിയിൽ ഗീതുവിന് മിസ്സാവാൻ പറ്റുമോ? അതൊരു ചോദ്യചിഹ്നമാണ്. ഗീതു അങ്ങനെ മുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗോവിന്ദന് ഏറ്റവും വലിയ നാണക്കേടാണ്. ഗോവിന്ദൻ്റെ പേര് ഇന്ന് ഈ നാട്ടിൽ ചെറുതൊന്നുമല്ല, ഒരുപാട് വലിയ പേരാണ്. വലിയ വലിയ ബിസിനസ്സുകാരൻ ഗോവിന്ദ് മാധവൻ, ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ എന്നൊക്കെ പറയുന്നത് പോലെ ഗോവിന്ദ് മാധവന് നാണക്കേടുണ്ടാക്കിയ ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. ഇതേ സമയം നമ്മുടെ ഭദ്രനെയും വിലാസിനെയാണ് കാണിക്കുന്നത്. കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വിനോദും വിനോദിൻ്റെ 5 കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അതെ, ഈ കല്യാണമൊക്കെ കണ്ടിട്ടില്ലേ? ഈ ദുബായിലൊക്കെ നടക്കുന്ന കല്യാണം ഭയങ്കര ആഘോഷമായിരിക്കും. എന്താ പറയുക, കൊട്ടും പാട്ടും ഡാൻസും മേളവും പെണ്ണിനെയും ചെറുക്കനെയും കൊണ്ടുപോകുന്നത് തന്നെ കാണുമ്പോൾ കൊതി തോന്നും. അത്രയ്ക്ക് രസമാണ് കാണാൻ എന്നൊക്കെ പറയണം. അത് കേട്ടതും കൂട്ടുകാരൻ പറയുക, അത് ശരിയാ, പണമുള്ളവൻ എന്നും കല്യാണമല്ലേ, സോറി, പണമുള്ളവന് എന്നും ആഘോഷമല്ലേ എന്നും. അത് കേട്ടതും നമ്മുടെ ഭദ്രൻ ഒന്ന് നോക്കുവാണ് ആ കൂട്ടുകാരനെ. എടാ, പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേ 5 ദിവസമെങ്കിലും കുറഞ്ഞത് ഇവരുടെ കല്യാണത്തിൻ്റെ ആഘോഷം നടത്തണം. 5 ദിവസമോ? അതെന്തിനാ? സാധാരണ ഒരു കല്യാണം നടത്തിയാൽ പോരെ? അതൊന്നും പറ്റില്ല, ഉത്സവം പോലെ വേണം കല്യാണം നടത്താൻ. അപ്പോൾ വിനോദ് ചോദിക്കുക, ഉത്സവമോ? ആരാ ഉത്സവം നടത്താൻ പോകുന്നേ? ഈ ഞാൻ, അച്ഛനോ? 10 പൈസയ്ക്ക് വകയില്ലാത്ത അച്ഛനാണ് ഉത്സവം നടത്താൻ പോകുന്നത്. എടാ, എൻ്റെ റെക്കമെൻഡേഷനിൽ ഗോവിന്ദ് മാധവൻ നടത്തുന്ന ഉത്സവം എൻ്റെ മോളുടെയും മോൻ്റെയും കല്യാണം, ഒരേ ഒരു കല്യാണം. ഈ കല്യാണേ അടിപൊളിയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക ഞങ്ങൾ. പിന്നെ ഭദ്രേട്ട, ആട്ടവും പാട്ടവും ഡാൻസും ഒക്കെ വേണം. അതൊക്കെ ഉണ്ടാവൂടി വിലാസിനി, നീ നോക്കിക്കോ, എല്ലാം ഉണ്ടാവും. അപ്പം കൂട്ടുകാരന്മാരുടെ ചോദ്യം, അല്ല ഇത് കല്യാണമല്ലേ, ഉത്സവമല്ലല്ലോ. അത് തന്നെയല്ലേ എടാ പറഞ്ഞത്, ഈ കല്യാണം ഉത്സവം പോലെ തന്നെ നടത്തണമെന്ന്. എൻ്റെ ഗീതുമോളുടെ കഴുത്തിൽ ഗോവിന്ദ് മാധവൻ താലി കെട്ടുമ്പോൾ പ്രിയമോളുടെ കഴുത്തിൽ എൻ്റെ മോൻ താലി കെട്ടും. അങ്ങനെ ഒരുമിച്ച് നടക്കുന്ന 2 കല്യാണം. ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെയുള്ള ഭാഗ്യം അത്രയ്ക്ക് പെട്ടെന്നൊന്നും കിട്ടുന്ന ഭാഗ്യമല്ല. അതെ, അതുകൊണ്ട് തന്നെ പറയുക, ഈ വിവാഹം നടക്കുമ്പോൾ എൻ്റെ മക്കൾ 2 പേരും കല്യാണ പന്തലിൽ. ആ സന്തോഷം ഒന്ന് പറയുക തന്നെ വേണ്ട, അത്രയ്ക്ക് സന്തോഷം. ആട്ടവും പാട്ടവും ഡാൻസും കൂത്തും ഉത്സവവുമായി ഈ കല്യാണം പൊടി പൊടിക്കും. അതേ വിലാസിനി, നീ പറഞ്ഞതുപോലെ തന്നെ കല്യാണം നടത്തണം. ഞാൻ ഗോവിന്ദ് മാധവനോട് പറയും എൻ്റെ മക്കളുടെ വിവാഹം ഇങ്ങനെയായിരിക്കും നടക്കേണ്ടതെന്ന്. ഗോവിന്ദ് മാധവൻ അത് കേൾക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതെ, നാളത്തെ തകർപ്പൻ വിശേഷം മാത്രമല്ല അടിപൊളി മെഗാ എപ്പിസോഡാണ്. കിരണും കല്യാണിയും ഒക്കെ എത്തുന്ന കല്യാണ മെഗാ എപ്പിസോഡ്. അപ്പം തീർച്ചയായിട്ടും ആരും മിസ് ചെയ്യാതെ തന്നെ കാണണം.
എന്താന്ന് വെച്ചാൽ ഈ വിവാഹം ഒരു ട്വിസ്റ്റ് തന്നെയാണ്. ഗീതുവിന്റെ കഴുത്തിൽ ആര് താലി കെട്ടും, ഗോവിന്ദനോ അതോ കിഷോറോ? ചോദ്യം ചിഹ്നമാകുമ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? കല്യാണ പന്തലിൽ ഗീതുവിന്റെ ജീവിതം മാറി മറിയോ? പ്രശ്നങ്ങൾ മുറുകുമ്പോൾ ഇനി ആ മെഗാ എപ്പിസോഡിന്റെ അടിപൊളി വിശേഷത്തിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.